ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ജില്ലകളെക്കുറിച്ചാണ്, കേരളത്തിലെ രണ്ട് ജില്ലകളെക്കുറിച്ചാണ്. അതിൽ ആദ്യം നമുക്ക് വയനാട് നോക്കാം. വയനാടിൻ്റെ കുറേ സവിശേഷതകൾ എല്ലാവർക്കും അറിയാം. അതിൽ ശ്രദ്ധിക്കപ്പെടാത്ത പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വയനാട് കേരളത്തിലെ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കുറച്ച് പഞ്ചായത്ത് ഉള്ള ജില്ലയും വയനാടാണ്. മലബാർ ജില്ലയിലെ റെയിൽവേ ഇല്ലാത്ത ജില്ല ആണ് അത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. ജില്ലയുടെ പേര് സ്ഥലപ്പേരല്ലാത്ത കേരളത്തിലെ ജില്ലയും വയനാടാണ്. പട്ടികവർഗ അനുപാതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല വയനാടാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ആണ് വയനാട്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് വയനാട്ടിലെ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഭൂഗർഭ ഡാം ബാണാസുര സാഗർ ഡാം ആണ്. ഏഷ്യയിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഗർഭ ഡാം ബാണാസുര സാഗർ ഡാം ആണ്. അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികൾക്ക് പ്രസിദ്ധമായ വയനാട്ടിലെ പ്രദേശമാണ് പക്ഷിപ്പാതാളം. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. മൈസൂരിനെയും വയനാട്ടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ജില്ലയിലെ ഒരേ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൽപ്പറ്റ. വയനാട്ടിലെ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. വയനാട്ടിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ആണ് സുൽത്താൻ ബത്തേരി. വയനാട്ടിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ദേശീയപാത NH 212 ആണ്. അടുത്തത് നമുക്ക് കൊല്ലം ജില്ലയെ പറ്റി നോക്കാം. മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ലയാണ് കൊല്ലം. MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ട കരയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമായ പന്മന കൊല്ലത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം നടന്ന പെരുമൺ കൊല്ലം ജില്ലയിലാണ്. ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം ഓച്ചിറ. ശ്രീ നാരായണ ധർമ്മ പരിപാല യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് പുനലൂരാണ്. നോർവേയുടെ സഹകരണത്തോടെ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആൽബർട്ട് ഹെൻറിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി തെന്മലയിലാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത ചെങ്കോട്ട പുനലൂർ റെയിൽപാതയാണ്. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയത് കൊല്ലം ജില്ലയിലെ പാട്ടാഴിയിലാണ്. കേരളത്തിലെ ആദ്യ പുസ്തക പ്രസാധനശാല സ്ഥാപിക്കപ്പെട്ട ജില്ല കൊല്ലമാണ്. കല്ലടയാറ് നദിക്ക് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. കേരള സെറാമിക്സ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജായ TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം ജില്ലയിലാണ്. പ്രസിദ്ധമായ ജടായുപാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അഫ്ഗാരി കോടതി കൊട്ടാരക്കരയിലാണ്. ഇത് രണ്ട് ജില്ലകളെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്